ഡൽഹി രാജ്പഥിൽ എഴുപതാം റിപ്പബ്ലിക് ദിന പരേഡ് നടന്നുകൊണ്ടിരിക്കെ ഇന്ന് മാധ്യമ ശ്രദ്ധ നേടിയത് ഒരു കാര്യമാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ നിതിൻ ഗഡ്കരിയും അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്ന് സൗഹൃദം പങ്കിടുന്നതാണ് ഇന്നത്തെ പ്രധാനമായ ഒരു വാർത്തയായി ഇന്ന് മാധ്യമങ്ങൾ കൊടുത്തത് കാരണം നിതിൻ ഗഡ്ഗരി അടുത്തിടെയായി ബി ജെ പി നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നത് രാഹുൽ ഗാന്ധിയും നിതിൻ ഗഡ്ഗരിയും പരേഡ് കഴിയുന്നതുവരെ തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുന്ന് കുശലം പറയുന്നതും സംസാരിക്കുന്നതും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടി അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ടെന്ന് ചില മാധ്യമങ്ങൾ സൂചന നൽകുകയും ചെയ്തു മുൻ നിര മുൻനിരയിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരിയും അടുത്തടുത്തിരുന്നത് ചടങ്ങ് തുടങ്ങിയത് മുതൽ അവസാനം വരെ ഇരുവരും സൗഹൃദ സംഭാഷണത്തിലായിരുന്നു രാഹുലിൻ്റെ വലതുവശത്തായി മൂന്ന് സീറ്റുകൾക്കപ്പുറം ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഉണ്ടായിരുന്നു അമിത്ഷാ പക്ഷേ രാഹുൽ ഗാന്ധിയെയോ രാഹുൽ ഗാന്ധി തിരിച്ച് അമിത്ഷായെയോ കാര്യമായി അഭിവാദ്യം ചെയ്തില്ല കാര്യം ഇരുവരും കാണാത്ത മട്ടിൽ ഇരുന്ന് ഇരുന്നെങ്കിലും നിതിൻ ഗഡ്കരിയും രാഹുൽ ഗാന്ധിയും അടുത്തടുത്തിരുന്ന് ചടങ്ങിൻ്റെ അവസാനം വരെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നത് വലിയ വാർത്തയായിരിക്കുകയാണ് അടുത്തിടെ ഗഡ്കരി ബി ജെ പി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ പരോക്ഷ വിമർശനങ്ങൾ നടത്തിയിരുന്നു ഇതാണ് രാഹുൽ ഗാന്ധിയും ഗഡ്കരിയും തമ്മിലുള്ള സൗഹൃദത്തെ വാർത്തകളിൽ ഇന്ന് ഇടം പിടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ചില പൊതുപരിപാടികളിൽ പ്രസംഗിക്കുന്നതിനിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും നേതൃപാഠവത്തെ ഗഡ്കരി വാതോരാ െ പ്രശംസിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാക്കളെ പരസ്യമായി ഇത്തരത്തിൽ പ്രശംസിക്കുന്ന ഗഡ്കരിയുടെ നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനവും ശക്തമായിരുന്നു അദ്ദേഹത്തെ പലതവണ ഇത് എങ്ങനെ വിലക്കിയതാണ് കോൺഗ്രസ് നേതാക്കളെ ഇത്തരത്തിൽ പരസ്യമായി പ്രശംസിക്കുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്ന നിലയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ബി ജെ പിക്ക് നിന്ന് തന്നെ നേരിടേണ്ടി വന്നിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയിൽ നേതൃത്വം മറുപടി പറയണമെന്നും ഗഡ്കരി ആവശ്യപ്പെട്ടത് വലിയ കൊടുങ്കാറ്റുണ്ടാക്കിയിരുന്നു കാരണം നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മയാണ് ഈ സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് പരാജയം ഏറ്റത് എന്നായിരുന്നു ഗഡ്കരിയുടെ പ്രധാനപ്പെട്ട വിമർശനം അത് വലിയ വിവാദമായിരുന്നു അമിത്ഷാ മോദി കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗഡ്കരി പ്രധാനമന്ത്രിയായാൽ പിന്തുണയ്ക്കുമെന്നും എൻ ഡി എ ഘടകകക്ഷിയായ ശിവസേനയും പറഞ്ഞിരുന്നു വിവാദങ്ങൾക്കിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും മറ്റുമായി രൂപീകരിച്ച സമിതികളിൽ ഗഡ്കരിക്ക് ബി കാര്യമായ ഇടം നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്തരമൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇന്നത്തെ രാഹുൽ ഗാന്ധി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച കാഴ്ചയെ കാണേണ്ടത് അവർ അവസാനം വരെ തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന പരേഡിൻ്റെ ആദ്യ അവസാനം വരെ സംസാരിക്കുക സംസാരിച്ചിരുന്നു ഊഷ്മളമായ സൗഹൃദമാണ് അവർക്കിടയിൽ നിലനിന്നിരുന്നത് ഇടയ്ക്കിടെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതുമുണ്ടായിരുന്നു അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഊഷ്മളമായ ഇത്തരമൊരു സൗഹൃദത്തെ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തന്നെയാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് മോദിക്കും അമിത്ഷായ്ക്കും പകരം ഗഡ്ഗരിയെ ബി ജെ പി പ്രധാനമന്ത്രിയാക്കണമെന്ന നിലപാട് എൻ ഡി എ ഘടകകക്ഷികൾക്ക് തന്നെയുണ്ട് അത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരമൊരു കൂടിക്കാഴ്ചയെ വലിയ പ്രാധാന്യത്തോട് തന്നെയാണ് മാധ്യമങ്ങൾ കാണുന്നത് ശിവസേനയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ എൻ ഡി എ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതിൻ ഗഡ്കരിയെ അവതരിപ്പിക്കാൻ മുൻകൈയെടുത്തത് ഏതായാലും രാഹുലുമായുള്ള ഇത്തരമൊരു ബന്ധം വലിയ വാർത്തയായിരിക്കുകയാണ്